നമസ്കാരം ഉമ്മൻ ചാണ്ടിക്കെതിരായ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ഗണേഷ് കുമാർ ആണെന്നാണ് സോളാർ കേസിലെ പരാതിക്കാരിയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണന്റെ ആരോപണം ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് ഭരണം താഴെയിടാൻ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടെന്നും ഫെനി ബാലകൃഷ്ണൻ പറയുന്നു സജി ചെറിയാൻ മാവേലിക്കര കോടതിയിൽ ഏതോ ആവശ്യത്തിനെത്തെപ്പോൾ പരാതിക്കാരിയെ കാണണമെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ട് സമീപിക്കുകയായിരുന്നു അത്ര സി നേതാവ് ഇ പി ജയരാജനും വിഷയത്തിൽ ഇടപെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ അടുത്ത് ബന്ധപ്പെട്ട നേതാക്കളുടെ ആവശ്യം ലൈംഗികാരോപണം കത്തിച്ചുവിട്ട് സർക്കാരിനെ താഴെയിറക്കി ഭരണത്തിൽ കയറുകയായിരുന്നു എന്നതും ഫെനി ബാലകൃഷ്ണൻ പറയുന്നു എന്നാൽ പറഞ്ഞു വരുന്നത് അതല്ല പരാതിക്കാരി പത്തനംതിട്ട ജയിലിൽ വച്ച് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല കത്തിൽ മാറ്റം വരുത്താൻ ഗണേഷ് കുമാർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു സോളാർ കേസ് പരാതിക്കാരിയുടെ കത്തിൽ ഉണ്ടായിരുന്നത് ഗണേഷ് കുമാറിന്റെ പേരായിരുന്നു എന്നും ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പി എ പ്രദീപും ബന്ധു ശരണ്യ മനോജും ചേർന്ന് അത് ഒഴിവാക്കി ഉമ്മൻചാണ്ടിയുടെ പേര് ചേർക്കുകയായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹായികളുടെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരുകൾ എഴുതി ചേർത്തത് ആ സമയത്ത് താനും പരാതിക്കാരിയും അതിന് എതിരായിരുന്നു ഇത് പ്രാവർത്തികമാക്കിയത് ശരണ്യ മനോജും പ്രദീപും കൂടിയാണ് വിഷയം ആരും അറിയാതിരിക്കാൻ കോടിനെയും ഉപയോഗിക്കണമെന്ന് ഗണേഷ് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു അതിനാൽ പ്രദീപിനെ പൈലി എന്നാണ് വിളിച്ചിരുന്നത് പത്രസമ്മേളനം നടത്തിയപ്പോൾ കത്ത് പൊക്കി കാണിച്ചപ്പോൾ ക്യാമറയിൽ പതിഞ്ഞത് ജോസ് കെ മാണിയുടെ പേരാണ് എന്തിനാണ് ഈ പേര് ഉപയോഗിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല പരാതിക്കാരിടേത് കത്തായിരുന്നില്ല പെറ്റീഷന്റെ ഡ്രാഫ്റ്റ് ആയിരുന്നുവെന്നും ഫെനി ബാലകൃഷ്ണൻ പറയുന്നു പരാതിക്കാരിയുടെ ആവശ്യപ്രകാരമാണ് താൻ കത്ത് ഗണേഷ് കുമാറിന്റെ പി എക്ക് കൈമാറിയത് പരാതിക്കാരി തനിക്ക് നൽകിയ കത്തിൽ ഇരുപത്തി പേജേ ഉണ്ടായിരുന്നുള്ളൂ പത്തനംതിട്ട സബ്ജയിലിൽ നിന്ന് അതെടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അത് രേഖപ്പെടുത്തിയിരുന്നു ശേഷം പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരം ഗണേഷ് കുമാറിന്റെ പി ആയ പ്രദീപിന് അത് കൈമാറി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചുവന്ന കാറിൽ വന്നു ആ കാറിൽ കയറിയാണ് ബാലകൃഷ്ണപ്പിള്ള സാറിന്റെ അടുത്തേക്ക് പോയത് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു കത്തുമായി പ്രദീപ് പോയി ഒരു മൂന്ന് മണിക്കൂർ എന്നെ അവിടെ ഇരുത്തിയ ശേഷം ഇവർ വന്നിട്ട് പറഞ്ഞു എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് വക്കീലിനെ തിരിച്ചുകൊണ്ട് വിടുകയാണ് എന്ന് അതിനുശേഷം ആ അധ്യായം അവിടെ അവസാനിച്ചു ഇതിലൂടെ ഗണേശിനും മാത്രമല്ല കോട്ടത്തല പ്രദീപ് എന്ന പി എയ്ക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല എന്തിനാണ് പി എയുടെ പേര് മാറ്റിയതെന്നും പറയേണ്ടതുണ്ട് അത്രമേൽ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഗണേഷിന്റെയും ശരണ്യ മനോജിന്റെയും പേരുകൾ പറയുമ്പോൾ പ്രദീപിന്റെ പേര് മാത്രം മാറ്റി നൽകുന്നതെന്തിനെന്ന ചോദ്യം അപ്പോഴും ലൈംഗികാരോപണം പുറത്തു വന്നതോടെ സമുദായ നേതാക്കളടക്കം ഇടപെട്ടിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എല്ലാവരുടെയും പേരുകൾ പറയണമെന്ന് ആവശ്യപ്പെട്ടു അതിന് വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പേരുകൾ താൻ പറഞ്ഞതായി അറിയിച്ചെങ്കിലും പിന്നീട് ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഇ പി ജയരാജൻ കൊല്ലത്ത് വെച്ച് കണ്ടപ്പോൾ ആരോപണം എന്നും തനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞതായും ഫെനി ബാലകൃഷ്ണൻ പറയുന്നു സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജനെതിരെയും ഫെനി ആരോപണം ഉന്നയിച്ചു പരാതിക്കാരി എഴുതിയ കത്തിൽ നിന്ന് ഗണേഷ് കുമാറിന്റെ പേര് ഒഴിവാക്കി ലൈംഗികാരോപണം മാത്രം പറഞ്ഞാൽ മതിയെന്ന് ശിവരാജൻ ആവശ്യപ്പെട്ടു ഇതിനായി നിരന്തരം തന്നെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ യിലാണെന്നും തനിക്ക് സാവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം അതിന് സമ്മതിച്ചില്ല അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് ഇക്കഥകൾ മാത്രമാണ് മാത്രമല്ല തന്നെ ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മസാല കഥകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് അത് റിപ്പോർട്ടിൽ എഴുതി ചേർക്കാൻ പരമാവധി ശ്രമിച്ചു എന്നും ബനി ബാലകൃഷ്ണൻ പറയുന്നു സോളാർ പീഡന കേസിൽ സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിൽ ഇനി സി പി എം പ്രതികരിക്കാനുണ്ടാവില്ല നിയമസഭയിലെ ചർച്ചയിൽ എല്ലാം തീർന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം സി ബി ഐയുടെ റിപ്പോർട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞും സി പി എം നേതാക്കളുടെ സമ്മർദ്ദത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത് ചർച്ചയാകാതിരിക്കാനാണ് സി പി എം കരുതൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് സോളാർ കേസിലെ പരാതിക്കാരി ഉമ്മൻചാണ്ടിക്കെതിരെ പീഡനകഥ അവതരിപ്പിച്ചതെന്നാണ് സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സാമ്പത്തിക ലാഭം ഉറപ്പു നൽകിയത് സി പി എം നേതാക്കളെ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സി ബി ഐ റിപ്പോർട്ട് വന്ന ശേഷം പരാതിക്കാരി പ്രതികരിച്ചിട്ടുമില്ല മുമ്പത്തെ പ്രതികരണം ഗണേഷ് കുമാറിന് എതിരുമായിരുന്നു ലൈംഗിക പീഡന വിവരം ഉൾപ്പെടുത്തി പരാതിക്കാരി തയ്യാറാക്കിയ കത്ത് അൻപത് ലക്ഷം രൂപ നൽകിയാണ് നന്ദകുമാർ വാങ്ങിയതെന്ന് സിബിഐ റിപ്പോർട്ടിലുണ്ട് ഇത് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കാനുള്ള സമ്മർദ്ദവുമായി എത്തിയത് സി പി എം നേതാക്കളാണെന്ന് നന്ദകുമാർ സി ബി ഐയോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അൻപത് ലക്ഷം രൂപ നൽകി നന്ദകുമാർ പരാതിക്കാരിയിൽ നിന്ന് കത്ത് വാങ്ങിയെടുക്കുന്നത് എന്തിനാണ് എന്നതാണ് ചോദ്യം അതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ എൽ ആണെന്നാണ് കോൺഗ്രസ് നന്ദകുമാറുമായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജന്റെ ബന്ധവും ലൈംഗിക പരാതി സജീവമാക്കി നിർത്താൻ മന്ത്രി സജി ചെറിയാനും ഇടപെട്ടു ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലും കോൺഗ്രസ് ആയുധമാക്കുന്നുണ്ട് സോളാർ പീഡന പരാതിയിലും ഈ പരാതി ഉയർന്നുവരാനുള്ള സാമ്പത്തിക ഇടപാടിലും സി പി എമ്മിന്റെ പങ്ക് വ്യക്തമാണെന്ന് കെ പി സി സി നേതൃയോഗം വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു യു ഡി എഫ് നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ സിപിഎം പത്ത് കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തുതെന്ന് പരാതിക്കാരി തന്നെ പരസ്യമായി പറഞ്ഞു ഈ സാമ്പത്തിക ഇടപാടും അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം മുഖ്യമന്ത്രിക്ക് ഈ ആവശ്യമായി കോൺഗ്രസ് പരാതി നൽകാൻ പോവുകയാണ് സോളാർ കേസിൽ സി പി എം നേതാക്കൾ ഇടപെട്ടിട്ടില്ലെന്നും ഈ പരാതിക്ക് പിന്നിൽ കോൺഗ്രസിലുള്ളവർ തന്നെയാണെന്നുമുള്ള നിലപാടാണ് നിയമസഭയിൽ ഭരണപക്ഷം സ്വീകരിച്ചത് ദല്ലാൽ നന്ദകുമാറിനൊപ്പം അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ മൊഴിയും സി എതിരാവുകയാണ് നന്ദി